ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേക വിഷയ വിശകലനവുമായി നിങ്ങളെ സമീപിപ്പാൻ ഇടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസ ത്യാഗികളെ കുറിച്ചാണോ അതോ വിശ്വാസികളെ കുറിച്ചാണോ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതിലേക്കുള്ള ഒരു ആക്ഷരികമായിരിക്കുന്ന വ്യാഖ്യാന അന്വേഷണമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ YFC ചില സഹോദരന്മാർ ഈ ദിവസങ്ങളിൽ എഴുതിയിട്ടുള്ള എബ്രായരുടെ വാക്യങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചാണ് എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റ് നാം ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മളൊക്കെ അതിന് അടിയില് കമന്റുകൾ ഇടുകയും ചെയ്യുന്നുണ്ട്. അതോട് ബന്ധപ്പെട്ട് എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും എബ്രായലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിലും പരാമർശിക്കപ്പെടുന്ന വിഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ വിശേഷാൽ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന മാതൃക അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ ഒരേ കൂട്ടരായ ആളുകളാണ് എന്ന് സാമാന്യമായ നിലയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് രാത്രിയിൽ ഒരു പഠനമായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപോദ്ബലകമായി 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങൾ സന്തോഷമുള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്താൽ മറ്റുള്ള ആളുകൾക്കും ഇത് കേൾക്കുവാൻ ഇടയായിത്തീരുമല്ലോ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവ പുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായവിധിക്കുമെന്നും അരുളിച്ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഇതാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനത്തിന് ആവശ്യമാകുന്ന വേദഭാഗം. ഈ വേദഭാഗം സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിശിഷ്ടമാകുന്ന ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. അതിലേറ്റവും അതിപ്രധാനമായ വിഷയം ദ ട്രാജഡി ഓഫ് ഗെറ്റിംഗ് ഓവർ ഇറ്റ്, അതായത് അവഗണിക്കുന്നതിനാലുള്ള അപകടം, അതായത് അവഗണിക്കുന്നതിനാലുള്ള അപകടം എന്ന് നമുക്ക് ഈ വേദഭാഗത്തെ നാമകരണം ചെയ്യുവാൻ സാധിക്കും. ഈ വാക്യാംശങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഭാഗം വിശ്വാസികളെ സംബന്ധിച്ച് ആകുന്നു എന്നും വിശ്വാസികളായ ആളുകൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം അവർ ഏതെങ്കിലും നിലയിലുള്ള പാപം ചെയ്തു പോയാൽ തങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നും അതുകൊണ്ട് തങ്ങളുടെ രക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ വിശ്വാസികൾ വളരെ അധികം സൂക്ഷിക്കണം എന്നും പഠിപ്പിക്കുവാൻ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വേദാംശമാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. അതുകൊണ്ട് ഈ വേദഭാഗം അനിവാര്യമായും വിശ്വാസികളെ സംബന്ധിച്ച് പരാമർശിക്കുന്നു എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്ന വിശ്വാസികളുണ്ട്, സഹോദരന്മാരുണ്ട്. അങ്ങനെ അത് അങ്ങനെ അവർ പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വേദഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ പൊതുവായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങനെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വേദഭാഗവും 6-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങളും പരസ്പരം നിബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ
ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് വേദഭാഗങ്ങളിലും പറയപ്പെടുന്ന ആളുകൾ ഒരു കൂട്ടര ഒരു കൂട്ടരാണ്. എബ്രായലേഖനം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മൂന്ന് കൂട്ടം ആളുകളെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, കർത്താവായ യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് വിശ്വാസത്തിന്റെ പരിപക്വത പ്രാപിച്ച ഒരു ന്യൂനപക്ഷം, ഒരു ചെറിയ വിഭാഗം ആളുകൾ. രണ്ട്, വിശ്വാസികളായി തീർന്ന ആളുകളെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കാൽപ്പഴക്ക് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായി പരിണമിക്കേണ്ട ഇവർ ഇപ്പോഴും ദൈവവചനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന ഗുണം ശിശുക്കളെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ. മൂന്നാമത്തെ ആളുകൾ, രക്ഷിക്കപ്പെട്ട ആളുകളോടുകൂടെ ചേർന്ന് നടക്കുകയും അതേസമയത്ത് രക്ഷ എന്താണെന്ന് യഥാർത്ഥമായി അനുഭവിച്ചത് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം. ഇങ്ങനെ മൂന്ന് പ്രത്യേക കൂട്ടം ആളുകൾ അപ്പോസ്തലന്റെ ഈ ലേഖനം എഴുതിയ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്നാണ് ഈ ലേഖനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയപ്പെടുന്ന എബ്രായലേഖനത്തിൽ പറയപ്പെടുന്ന അഞ്ച് മുന്നറിയിപ്പുകൾ, അപകട മുന്നറിയിപ്പുകൾ, ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത്, ഈ സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കാതെ ജീവിതത്തിനായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞ ശേഷം ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അഞ്ച് അപകട മുന്നറിയിപ്പുകളിൽ ഒരു അപകട മുന്നറിയിപ്പായി ഈ വേദഭാഗം പരിണമിക്കുകയും അത് ഈ അനുവാചകരായിരുന്ന ആളുകൾ അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടെ വായിച്ച് പഠിക്കുകയും ചെയ്യണം എന്നും അപ്പോസ്തലൻ ഈ പുസ്തകം എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഭാഗഭാഗമായി ആ ഭാഗം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സുവിശ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയോ അത് അറിയിക്കുകയോ ചെയ്യുന്ന സമയത്ത് സുവിശേഷത്തിന് രണ്ട് നിലയിലുള്ള പ്രതിഫലനങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ആ സുവിശേഷം കേട്ട് ഭാവി രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരായിത്തീരുന്നു, അല്ലെങ്കിൽ ആ സുവിശേഷം വിശ്വസിക്കാതെ അവിശ്വാസിയായി അവർ വിശ്വാസ ത്യാഗിയായി പരിണമിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം അത് ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ കേൾക്കുന്ന ആളുകൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി പരിണമിക്കുന്നു, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി അതിനെ അവഗണിച്ച് അവിശ്വാസത്താൽ വിശ്വാസ ത്യാഗികളായി സംഭവിക്കുന്നു. There is no neutrality in between. അതായത്, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനങ്ങളുടെ മധ്യേ മറ്റ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പോയിന്റ് ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വേദഭാഗത്ത് പറയപ്പെടുന്ന ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളല്ല, മറിച്ച് വിശ്വാസ ത്യാഗികളാണ് എന്നുള്ളതിലേക്ക് വളരെ സ്പഷ്ടമായ ഒരു തെളിവ് ഞാൻ പറയാം. യോഹന്നാന്റെ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 19 വാക്യത്തിൽ, യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്. അത് ഈ വാക്യത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മളുടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധം ആകേണ്ടത് അല്ലോ. ഈ വാക്യം വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് ചിന്തിക്കണം. ഇവർ പുറപ്പെട്ടത് നമ്മുടെ ഇടയിൽ നിന്നാണ്, പക്ഷേ അവർ നമുക്കുള്ളവരല്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ അവർ ആകുമായിരുന്നു, അതായത് നമ്മോട് കൂടെ അവർ വസിക്കുമായിരുന്നു. എല്ലാവരും നമുക്കുള്ളവർ അല്ലല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അപ്പോസ്തലനായ യോഹന്നാൻ പറയുമ്പോൾ യോഹന്നാന്റെ കാലത്ത് തന്നെ വിശ്വാസ ത്യാഗികളായ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നുവെന്നും അവരുടെ എണ്ണം പ്രായണ വർദ്ധിച്ചു വരുന്നു എന്നുമുള്ള സൂചന യോഹന്നാന്റെ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംഗ്രഹമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എബ്രായ ലേഖനം 6 4, 5, 6 വാക്യങ്ങളിലും 10 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും പരാമർശിക്കുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന വിശ്വാസികളെ കുറിച്ചല്ല, മറിച്ച് വിശ്വാസികളുടെ മധ്യേ കഴിയുകയും അപ്പോൾ തന്നെ വിശ്വാസികളല്ലാതെ അവിശ്വാസികളായി
കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ മനസ്സില്ലാതെ ദൈവകൃപയുടെ സുവിശേഷത്തെ അനാദരിച്ച് അവഗണിച്ച് പിന്മാറി പോയി വിശ്വാസ ത്യാഗികളായി പരിണമിച്ച ആളുകളെ സംബന്ധിച്ചാണ്. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് There have always been apostates from God's way. അതായത് ദൈവദൃഷ്ടിയിൽ വിശ്വാസത്യാഗികളായ ആളുകൾ എല്ലായ്പ്പോഴും നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് തങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് പാർപ്പാണ് തന്നിട്ടുള്ള നിന്റെ പട്ടണങ്ങളിൽ ഒന്നിനെ കുറിച്ച് കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആവർത്തന പുസ്തകം മോശ എഴുതുന്ന കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ, അതായത് ജീവനുള്ള ദൈവത്തെ വളരെ വ്യക്തമായി മരുഭൂമിയിൽ കൂടെ ദർശിച്ച് മരുഭൂമിയിൽ കൂടെ പ്രയാണം ചെയ്ത ആ ഇസ്രായേൽ ജാതികളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ മധ്യത്തിൽ തന്നെ ഉള്ള അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട അവരിൽ ചില ആളുകളായിരുന്ന ചില നീചന്മാർ, അവരെ കുറിച്ച് നീചന്മാർ എന്നാ പറയുന്നത്, വിക്കറ്റ് പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷ് ഇരിക്കുന്നത്, സെർട്ടൻ വിക്കറ്റ് വൺസ്, സെർട്ടൻ നെഫാരിയസ് വൺസ് എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു വിശ്വാസിയെ വിക്കറ്റ് എന്ന് പറയാൻ സാധിക്കുകയില്ല, അതായത് നീചൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അന്ന് തന്നെ വിശ്വാസത്യാഗമുണ്ട്. വിശ്വാസത്തെ ത്യാഗം മനുഷ്യന് സംഭവ്യമാണ് എന്നുള്ളതിന്റെ ഉത്തമമാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൌൽ രാജാവ്. അവനെ കുറിച്ച് വായിക്കുമ്പോൾ ശമൂവേല് അവനെ കുറിച്ച് പറയുന്ന വാക്ക് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമൂവേലിന്റെ 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അവിടെ പറയുമ്പോൾ ശൌലിനെ രാജാവാക്കി ആകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് ദൈവം തന്നെ ശമൂവേലിനോട് പറയുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു രാജാവിനെ കുറിച്ച്, അമസ്യാവ് എന്ന് പറയുന്ന മറ്റൊരു രാജാവിനെ കുറിച്ച് നിർവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിന്റെ 14-15 വരെയുള്ള വാക്യങ്ങളിലും 27-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവും വിശ്വാസത്യാഗിയായ ഒരാളാണ്. അപ്പോൾ ഈ അപ്പോസ്റ്റസി, അതായത് വിശ്വാസത്യാഗം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, അപ്പോസ്റ്റസി ഈസ് ദ മോസ്റ്റ് സീരിയസ് ഓഫ് ഓൾ സിൻസ്. അതായത് എല്ലാ പാപങ്ങളിലും ഏറ്റവും ഗൗരവമായ പാപം, ഗൗരവതരമായ പാപമാണ് വിശ്വാസത്യാഗം, അതായത് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ അപ്പോസ്റ്റസിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന ആള് ഒരു അപ്പോസ്റ്റേറ്റായിരുന്നു, അതായത് വിശ്വാസത്യാഗിയായിരുന്നു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഈ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് എഴുതുകയും അത് പലരും വായിക്കുകയും ചെയ്തപ്പോൾ ചില സഹോദരന്മാര് അതിന്റെ അടിയിൽ എഴുതിയ കമന്റിനകത്ത് ഇങ്ങനെ എഴുതി, ഇസ്കരിയോത്ത യൂദ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളായിരുന്നു, അദ്ദേഹം സ്വർഗരാജ്യത്തിന് അവകാശിയാണ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ കമന്റ് ഇട്ടത് വായിക്കുകയുണ്ടായി. നിങ്ങളിലും പല അത് വായിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇസ്കരിയോത്ത യൂദ കർത്താവിന്റെ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല, അതിന് വിരോധമായി പറയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ 30 വെള്ളിക്കാശിന് അവനെ വിറ്റുപുളയുവാനുള്ള ദുഷ്ടഹൃദയം അവന്റെ മനസ്സിലുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറയുമ്പോൾ, ഞാൻ നിങ്ങളെ 12 പേരെ അല്ലയോ തിരഞ്ഞെടുത്തത്, അതിൽ ഒരുവൻ പിശാചാകുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 12 പേരെയാണ് തിരഞ്ഞെടുത്തത്, എന്നാൽ അതിൽ ഒരാൾ പിശാചാകുന്നു എന്നാണ് ആ ഭാഗത്ത് കർത്താവ് താൻ തന്നെ പറയുന്നത്. അവൻ യേശു ക്രിസ്തുവിനെ വളരെ അടുത്തറിഞ്ഞയാളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഏതാണ്ട് 3.5 വർഷക്കാലം സന്തത സഹചാരിയായി ജീവിക്കുകയും ശിഷ്യന്മാരുടെ മധ്യത്തിൽ ആവശ്യമായ ധനപരമായ ആവശ്യങ്ങളുടെ ധനസൂക്ഷിപ്പുകാരെന്ന നിലയിൽ അവരുടെ മധ്യത്തിൽ ആയിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അവൻ വാസ്തവത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന നിലയിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ ദൈവദൃഷ്ടിയിൽ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ തന്നെ അവൻ പെടുമായിരുന്നു. പക്ഷേ അവൻ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ പെടുന്നില്ല എന്നാണ് നമ്മൾ ആ വാക്കുകൊണ്ട്
അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങളെ 12 പേരെയല്ലോ തിരഞ്ഞെടുത്ത്, എങ്കിലും അതിൽ ഒരുവൻ പിശാചാകുന്നു എന്ന് കർത്താവ് പറയുന്നു. യൂദ കഴിഞ്ഞുപോയ സ്ഥാനത്ത് പെന്തക്കോസ്ത് നാൾ നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് തൊട്ടുമുമ്പ് അപ്പൊസ്തലനായ പത്രോസ് മറ്റുള്ള ആളുകളുമായി ചേർന്ന് യെരുശലേമിലെ മാളികമുറിയിൽ ഇരിക്കുന്ന സമയത്ത് ആ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരേണ്ടതിന് ചീട്ടിട്ട് രണ്ടുപേരെ അതിൽ ഒരുപേരെ തെരഞ്ഞെടുക്കുന്ന രംഗം നാം പ്രവർത്തിക്കുന്ന പുസ്തകം 1 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ ഒഴിഞ്ഞുപോയ സ്ഥാനം എന്ന് പറയുന്നത് നാശത്തിലേക്ക് പോയ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടൂ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസ ത്യാഗത്തിന്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിലെ പ്രഥമ രാജാവായിരുന്ന ശൗല്. പഴയ നിയമത്തിലെ തന്നെ ഒരു രാജാവായി ഇസ്രായേലിനെ ഭരിച്ച അമസ്യാവ്, അതുപോലെ തന്നെ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവൻ എന്ന് പറയപ്പെടുന്നു. എങ്കിലും കർത്താവായ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ശേഷം തൂങ്ങി മരിക്കുകയും അതേസമയത്ത് യേശുവിനെ ക്രൂശിപ്പാൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുക്കുകയും ചെയ്ത ഇസ്കരിയത്തെ യൂദ, അദ്ദേഹം വിശ്വാസ ത്യാഗികളുടെ ഏറ്റവും ഉദാത്തമാകുന്ന ദൃഷ്ടാന്തമാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ ഈ അപ്പോസ്റ്റസി, അതായത് വിശ്വാസ ത്യാഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോസ്റ്റസി ഈസ് ആൻ ഇന്റൻഷണൽ ഫോളിങ് എവേ ഓർ വിഡ്രോവൽ ഓർ എ ഡിഫെക്ഷൻ, അങ്ങനെയാണ് അതിനെ അത് നിർവചിക്കാൻ കഴിയുന്നത്. അതായത് അപ്പോസ്റ്റസി എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റൻഷണൽ ഫോളിങ് എവേ ഓർ വിഡ്രോവൽ ഓർ എ ഡിഫെക്ഷൻ. മനഃപൂർവമായി വിശ്വാസത്തിന്റെ സമസ്ത വശങ്ങളും രക്ഷയുടെ സമസ്ത വശങ്ങളും മനസ്സിലാക്കിയിട്ടും ഭൗതിക മണ്ഡലം സത്യത്തിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് വളരെ വ്യക്തമായി ബോധ്യതയുണ്ടായിട്ടും ആ സത്യത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഹൃദയത്തിൽ വിശ്വാസമായി അത് സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ സ്വമേധയാ അല്ലെങ്കിൽ സ്വമനസ്സാലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ട് അല്ലെങ്കിൽ അകന്ന് ദൂരവേ മാറിപ്പോകുന്ന അല്ലെങ്കിൽ സ്വയം വഴുതി മാറിപ്പോകുന്ന അനുഭവത്തെയാണ് അപ്പോസ്റ്റസി, അതായത് വിശ്വാസ ത്യാഗം എന്ന് പറയുന്നു. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ വാട്ട് ഈസ് അപ്പോസ്റ്റസി ആൻഡ് വാട്ട് ഈസ് സാൽവേഷൻ, ദാറ്റ് വി ഷുഡ് ബി ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ദിസ് ഫ്രേസസ് ഇൻ ഇറ്റ്സ് എസെൻഷ്യൽ മീനിങ്. അതായത് ഈ രണ്ട് പദപ്രയോഗങ്ങളുടെ അടിയന്തിരമായി അനിവാര്യമായിരിക്കുന്ന അർത്ഥം എന്താണ് എന്ന് അതിനെ വളരെ വ്യക്തമായ നിലയിൽ അതിനെ വിഭജിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു എങ്കിൽ മാത്രമേ ഈ അപ്പോസ്റ്റസി എന്താണ് അല്ലെങ്കിൽ രക്ഷ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് ഇവിടെ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് മനഃപൂർവമായി അവർ ദൈവത്തെ വിട്ട് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ഒരുക്കിയ വിശിഷ്ടമാകുന്ന രക്ഷയെ സംബന്ധിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അവരുടെ ഭൗതിക മണ്ഡലത്തിൽ അവർക്ക് മനസ്സിലായിട്ടും ആ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് 12 ഇഞ്ച് അതായത് ഒരടി താഴേക്ക് വിശ്വാസമായി അത് പരിണമിച്ച് ഹൃദയത്തിൽ വീണ്ടും ജനം പ്രാപിക്കാതെ മനഃപൂർവമായി ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിന് അകന്നു പോകുന്ന അനുഭവത്തെയാണ് വിശ്വാസ ത്യാഗം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ബാക്കിഭാഗം വിശദീകരിക്കാം. 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഒരുവൻ മനഃപൂർവ്വമായി പാപം ചെയ്താൽ, അതായത് മനഃപൂർവ്വമായിട്ട് ദൈവപുത്രനെ തള്ളിക്കളഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് അതിഭയാനകമായിരിക്കുന്ന ഒരു ന്യായവിധി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയും ഉള്ളൂ. ഈ വാക്യം വായിച്ചിട്ട് പല സഹോദരന്മാര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം പറയുന്നത് ഒരു വിശ്വാസി പാപം ചെയ്യുകയും മനഃപൂർവ്വമായിട്ട് സത്യത്തിന്റെ പരിചാരം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ അവൻ നരകത്തിലോട്ട് പോകുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതി വെച്ചിരുന്നതെന്നാണ്. ഞാൻ ഇത്രയും നാളെ ഈ വാക്യാംശം വായിച്ചിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ അപ്പോസ്തലൻ പറയുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയും ഉള്ളൂ എന്നാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു വിശ്വാസി പാപം ചെയ്താൽ ആ വിശ്വാസിക്ക് ലഭിക്കുന്നത് ശിക്ഷാവിധിയല്ല ബാലശിക്ഷയാണ് എന്ന് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഏത് അപ്പനും ഏത് പിതാവും താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. അങ്ങനെ വിശ്വാസികളുടെ നിലയിൽ നാമം സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നിന്ന്
ബാലശിക്ഷ പ്രാപിക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തല ഭാഗം പറയുന്നുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമായി തന്നെ വാസ്തവമായി അവന്റെ ജീവിതത്തിലൊരു പിന്മാറ്റമോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പാപമോ സംഭവിച്ചാൽ അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയല്ല മറിച്ച് ബാലശിക്ഷയാണ് എന്ന് വേദപുസ്തകവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ബാലശിക്ഷയും ബാബിലോൺ ശിക്ഷയും രണ്ടും രണ്ടാണ്. ബാലശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഗുണീകരണത്തിനായി, അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന ജഡത്തിലെ കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ മനസ്സിലെ കഷ്ടനഷ്ടങ്ങൾ, അതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ആ ബാലശിക്ഷയ്ക്ക് പല വകുപ്പുകളാകാം. ശാരീരിക ക്ലേശങ്ങളാകാം, മാനസികമായ സംഘർഷങ്ങളാകാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം, ശത്രുത കൊണ്ടുള്ള ഉപദ്രവങ്ങളാകാം, അതുപോലെ തന്നെ പിന്നെ മറ്റു മനോപീഡകളാകാം, മക്കളെ കൊണ്ടുള്ള ഉപദ്രവമാകാം, പിന്നെ അയൽവക്കാരെ കൊണ്ടുള്ള പ്രയാസങ്ങളാകാം. ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട് ബാലശിക്ഷ എന്ന് പറയുന്നത്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനം നിരന്തരമായി ദൈവസന്നിധിയിൽ പാപം ചെയ്തപ്പോൾ, അതായത് പെസഹയും ചോരത്തളിയും ഒക്കെ ആചരിച്ച് മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരപ്പെട്ട് ദൈവത്തിന്റെ സകല സമൃദ്ധിയും അനുഭവിച്ച ആ ജനത്തിന്റെ 500 വർഷക്കാലത്തെ ആദ്യത്തെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ആ കാലഘട്ടത്തിൽ ദേശത്തെ നിവാസത്തിന്റെ 500-ാമത്തെ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ആ ജനം കഠിനമായ നിലയിലുള്ള പാപങ്ങൾ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം തന്റെ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് അയച്ചിട്ട് അവരെ യഥാസ്ഥാനപ്പെടുവാനും തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അവരെ അനുതാപത്തിലൂടെ അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരെ അറിയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അറിയിച്ചു കൊടുക്കുന്ന ആ ജനത്തെ നമ്മൾ വായിക്കുന്നു, നിരന്തരമായി ദൈവത്തിന്റെ അരുളപ്പാടുകളെ അവരുടെ മേൽ അറിയിച്ചപ്പോൾ ജനം ആത്മതപനത്തിലാകുകയും പലപ്പോഴും അവർ രാറ്റിലും വെണ്ണീലും വരുന്ന അനുദപിക്കുകയും ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല ദൈവദാസന യഹോശഫാത്തിനെ പോലെയുള്ള, ഹിസ്കിയാവിനെ പോലെയൊക്കെയുള്ള, യോവാഷിനെ പോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തന്മാരായിരുന്ന രാജാക്കന്മാരായ ആളുകൾ ജനത്തെ വിഗ്രഹാരാധനയിലും പാപ വഴികളിൽ നിന്നും മടക്കി കൊണ്ടുവരുവാൻ അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ്. അവർ മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ വായിക്കുന്നു BC 730 കാലഘട്ടങ്ങളിൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ നിരന്തരമായി ദൈവത്തോട് മത്സരിക്കുകയും ആ തലമുറയിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ പിതാക്കന്മാർ അവരെ പെസഹയാലും ചോരത്തളിയാലും വിടുവിച്ച് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് വാഗ്ദത്തദേശമായ കനാൻ ദേശത്ത് ആക്കി ആ നിലയിൽ അവരെ അവിടെ സംരക്ഷ ചെയ്തപ്പോൾ അവരുടെ പിന്തലമുറക്കാരായ ആളുകൾ അശേര പ്രതിഷ്ഠകൾക്ക് ധൂപമർപ്പിക്കുകയും ബാലിനെ മുഴങ്കാൽ മടക്കുകയും സകല ഉയർന്ന കൽക്കുന്നുകളിലും കരുവേല വൃക്ഷത്തിന്റെ ചുവട്ടിലും വിഗ്രഹങ്ങളെയും പൂജാക്ഷേത്രങ്ങളെയും പണിയുകയും ചെയ്യുകയും നിരന്തരമായി ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായി പാപം ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മൾ വായിക്കുന്നു, ആ 10 ഗോത്രങ്ങൾ അസീറിയയിലേക്ക് അടിമത്തിലേക്ക് പോയി. അവർ മടങ്ങി ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് വന്നിട്ടില്ല. അത് ആ വെളിച്ചത്തിനാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ, ഇസ്രായേലേ നീ പാപം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് വീണ്ടും ഒരു 180-ൽ പരം വർഷങ്ങൾ യഹൂദ എന്ന് പറയുന്ന ഈ 2.5 ഗോത്രം, അതായത് തെക്കേ രാജ്യമായ ഈ 2.5 ഗോത്രം തന്റെ സഹോദരിയായിരുന്ന ഇസ്രായേലിന്റെ പാപ വഴികളാൽ അവർ അടിമത്തത്തിലേക്ക് പോയി, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം അടിമത്തത്തിലേക്ക് പോയ ദൈവത്തിന്റെ ഭയാനകമായ ആ ബാലശിക്ഷ കണ്ട് അവർ മടങ്ങി വരും അല്ലെങ്കിൽ ദൈവസ്ഥലേക്ക് യഥാസ്ഥാനപ്പെടുമെന്ന് കാത്തിരുന്നു. പക്ഷേ അവൾക്കും യാതൊരു മാനസാരം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വായിക്കുന്നു, ഗോഡ് സെൻഡ് ദം ഇൻ ടു ബാബിലോൺ ശിക്ഷ, അതായത് ബാബിലോൺ ശിക്ഷയ്ക്കായിട്ട് ദൈവം അവരെ പറഞ്ഞയച്ചു. ആ തലമുറ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരല്ലെന്ന് മനസ്സിലാക്കണം. അതായത് വീണ്ടെടുക്കപ്പെട്ടവരുടെ പിൻഗാമികളായി വിഗ്രഹാരാധനായി തീർന്ന തലമുറയാണ്, അല്ലെങ്കിൽ വിശ്വാസ ത്യാഗികളായി തീർന്ന തലമുറയാണ്. അത് മനസ്സിലാക്കണം. വീണ്ടും ജന്മം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനും വിശ്വാസ ത്യാഗിയാകാൻ സാധിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അവര് പിന്മാറ്റക്കാരനാകാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ എതിർപ്പിന്റെയോ ശത്രുതയുടെയോ അല്ലെങ്കിൽ രോഗത്തിന്റെയോ ദുഃഖത്തിന്റെയോ മറ്റു പല പ്രയാസങ്ങളാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയോ വെളിച്ചത്തിൽ ഒരു പക്ഷെങ്കിൽ അവനുള്ള കൂട്ടായ്മ അനുഭവത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട് അവൻ കുറെ കാലം തന്റെ ഫെലോഷിപ്പിൽ നിന്ന് പുറകോട്ട് മാറി പിന്മാറ്റക്കാരനായി ജീവിച്ചു എന്ന് പറയാം. പത്രോസൊക്കെ അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. പക്ഷേ അവരെ വിശ്വാസ ത്യാഗിയാകുവാൻ രക്ഷിക്കപ്പെട്ടവർ സാധിക്കുകയില്ല എന്നാണ് 66 പുസ്തകങ്ങൾ അടങ്ങിയ
വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, വിശ്വാസത്യാഗം എന്ന് പറയുന്നത് മനഃപൂർവമായി ഭൗതിക മണ്ഡലത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ടും സത്യത്തെ അംഗീകരിക്കാൻ മനസ്സിലാതെ ദൂരവേ വഴി ആ രക്ഷയിലേക്ക് വരാൻ പ്രവേശിപ്പാൻ കഴിയാതെ പോകുന്ന അനുഭവതയാണ്. അതിനെയാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ്, 1983 എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വർത്തമാന പത്രങ്ങളിൽ ഞാൻ വായിച്ച ഒരു വാർത്തയുണ്ട്. അതായത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം അറ്റ്ലാന്റിക് ഓഷ്യൻ കുറുകെ കടക്കാൻ കഴിയുന്ന, അതായത് ഇന്ധനം നിറയ്ക്കാതെ അറ്റ്ലാന്റിക് ഓഷ്യൻ കുറുകെ കടക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്ലെയിൻ നിർമ്മിച്ചു. മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള എല്ലാ ഡെയിലികളിലും, അതായത് ഡെയിലീസുകളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നൊരു വാർത്തയാണ്. അത് കൃത്യമായി ഡേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല, 1979-83 ഇടയ്ക്കുള്ള സമയത്താണ് എനിക്ക് തോന്നുന്നു. അവിടെ അവരൊരു പ്ലെയിൻ ഉണ്ടാക്കി. ആ പ്ലെയിനില് 2 പൈലറ്റുമാരുണ്ട്. ആ കോക്പിറ്റിന് അത് 2 പൈലറ്റുമാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് നിറച്ച സൂപ്പർ സോണിക് ജെറ്റ് പ്ലെയിൻ എന്ന പേരുണ്ട്. സൂപ്പർ സോണിക്, ശബ്ദത്തെക്കാൾ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ ഈ ജെറ്റ് വിമാനം. ആ വിമാനം ഉണ്ടാക്കി ഇന്ധനം നിറയ്ക്കാൻ, വീണ്ടും നിറയ്ക്കാൻ ആവശ്യമില്ലാതെ ആ പ്ലെയിനിൽ യാത്ര ചെയ്ത് അറ്റ്ലാന്റിക്കിന്റെ മറുകരയിൽ എത്തുക എന്നുള്ള ദൗത്യത്തിനായി പൈലറ്റുകൾ അത് ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. അവര് അറ്റ്ലാന്റിക് ഓഷന്റെ ഏതാണ്ട് 95% അധികമുള്ള ദൂരവും അതിനകത്തുണ്ടായിരുന്ന ഇന്ധനം കൊണ്ട് യാത്ര ചെയ്തു. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ്, പത്രങ്ങൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, അവരെ ഇനി കേവലം 5% മാത്രം യാത്ര ചെയ്ത് കരയിലേക്ക് ലാൻഡ് ചെയ്യാൻ സമയം അവശേഷിക്കുമ്പോൾ ഈ ഇന്ധന ടാങ്കിൽ ഉണ്ടായിരുന്ന ഇന്ധനം മുഴുവൻ പ്ലെയിനിൽ തീർന്നുപോയി. കോക്പിറ്റിൽ നിന്നൊരു സന്ദേശം അയച്ചു, വി ആർ ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് എത്തിച്ചേർന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ ഏകദേശം എത്തിച്ചേർന്നു, ഇവിടെ നഷ്ടപ്പെടുകയാണ്. വിശ്വാസത്യാഗികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ അതിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട് ഇതാണ് സത്യം, ഇതാണ് രക്ഷ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, പരിശുദ്ധാത്മാവ് പാപിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗബലിയിലേക്കാണ് നടത്തുന്നത്, മാനസാന്തരത്തിലേക്കാണ് നടത്തുന്നത്. ആ മാനസാന്തര അനുഭവം വീണ്ടും ജന്മമായി അവന്റെ ഹൃദയത്തിൽ പരിണമിക്കണം എന്ന് പറഞ്ഞ് അവനെ വിശ്വാസത്തിലേക്ക് നടത്തുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് നടത്തുവാൻ അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പ്രകാശിപ്പിച്ചു കൊടുത്തിട്ടും അവൻ മനഃപൂർവമായി എനിക്ക് രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് അതിന്റെ പിന്മാറിപ്പോയാൽ അതിനെയാണ് പറയുന്നത് ഓൾമോസ്റ്റ് റീച്ച് ബട്ട് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ വക്കോളം എത്തിയ ശേഷം രക്ഷിക്കപ്പെടാതെ പിന്മാറിപ്പോകുന്ന അനുഭവമാണ്. ഇതിനെയാണ് അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അപ്പോസ്തലൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, അതായത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, റിസീവിംഗ് നോളേജ് ഓഫ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും അവർക്ക് ലഭിച്ചു. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണെന്ന് അവർക്കറിയാം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടല്ലാതെ ഒരു പാപിക്കും രക്ഷപ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവരുടെ ഭൗതിക മണ്ഡലത്തിൽ സുവിശേഷം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. തങ്ങൾ തന്നെ പാപികളാണെന്നും തങ്ങൾക്ക് വലിയൊരു ശിക്ഷാവിധി ഉണ്ടേ എന്നും ഈ സുവിശേഷ സന്ദേശത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ പുറത്തുനിന്നുകൊണ്ട്, അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തുനിന്നുകൊണ്ട് അവരുടെ അന്തരാത്മാവിൽ ഈ സുവിശേഷം കേട്ടപ്പോൾ അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരു അന്തരമുണ്ടായി. മെറ്റാനോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിനെ ചേഞ്ച് ഓഫ് മൈൻഡ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ മനസ്സിന് ഒരു രൂപാന്തരമുണ്ടായി. പക്ഷേ ഒരു വിഷയം മനസ്സിലാക്കണം, മനസ്സിന് രൂപാന്തരമുണ്ടാക്കി ഒരു പശ്ചാത്താപമുണ്ടാക്കി കാൽവറിലെ ക്രൂശിൽ അവരുടെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം യാഗമാക്കിയത് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയപ്പോൾ മാനസാന്തരമുണ്ടായി. മാനസാന്തരപ്പെട്ട് അവർ കഥാവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ആനയിക്കപ്പെട്ട് അവരെ വിശ്വസിച്ച് ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണമായിരുന്നു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടതേ ഉള്ളൂ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാനസാന്തരപ്പെട്ടവരല്ല രക്ഷിക്കപ്പെട്ടവർ,
മാനസാന്തരപ്പെട്ട കർത്താവായ യേശുവിനെ വിശ്വസിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, റിപ്പന്റൻസ് ഈസ് എ പ്രിലിമിനറി ഏജന്റ് വിച്ച് ലീഡ്സ് എ സിന്നർ അണ്ടർ ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അതാണ് അതിന്റെ ശരിയായ നിർവചനം. അതായത് റിപ്പന്റൻസ് ഈസ് എ പ്രിലിമിനറി ഏജന്റ് ബൈ വിച്ച് എ സിന്നർ ഈസ് ബ്രോട്ട് അണ്ടർ ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അതായത് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പാപിയെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്ന ആദ്യ പടിയാണ്. And repentance in itself is not salvation. മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ പറയപ്പെടുന്ന അപ്പോസ്റ്റേറ്റ്, അതായത് വിശ്വാസ ത്യാഗി, തികച്ചും അൺബിലീവർ ആണ് അല്ലെങ്കിൽ അവിശ്വാസിയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ലോകത്ത് നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ, They were highly been enlightened in their mind. അവരുടെ ബുദ്ധിയിൽ അവർക്ക് പ്രകാശനം ലഭിച്ചവരാണ്. സത്യത്തിന്റെ പരിജ്ഞാനം അവർ ബുദ്ധിയിൽ പ്രാപിച്ചവരാണ്. നമ്മളൊക്കെ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ ചേർന്ന് പഠിക്കുന്ന കാലങ്ങളിൽ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ഓരോ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കുന്നത് നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ ലഭിക്കുന്ന പ്രകാശം കൊണ്ടാണ്, അല്ലാതെ ആത്മീയമായി ലഭിക്കുന്ന പ്രകാശമല്ലത്, ഭൗതിക മണ്ഡലത്തിൽ ലഭിക്കുന്ന പ്രകാശം കൊണ്ടാണ്. ഇവിടെ വായിക്കുന്നു, ഇവർക്ക് ആ നിലയിൽ പ്രകാശം ലഭിച്ചെങ്കിലും ഇവരെ സംബന്ധിച്ച് പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ കർത്താവായി യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സത്യം അവർ മനസ്സിലാക്കിയവരുമാണ്. ദേ റിജക്റ്റഡ് ദ ട്രൂത്ത്. അവർ എന്ത് ചെയ്തു? ഇവിടെ എബ്രായർക്കാർ പറയുന്നത് സത്യത്തിന്റെ പരിജ്ഞാന വിശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനുള്ള രക്ഷാമാർഗം മാത്രമാണ് ഈ അവനയിൽ രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് വളരെ സുവിദിതമായി അവരുടെ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടും അവരെന്ത് ചെയ്യുന്നു? മനഃപൂർവ്വമായി പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം, ഇന്റൻഷൻലി ദേ റിജക്റ്റഡ് ദ ട്രൂത്ത്. വളരെ മനഃപൂർവ്വമായി അവരെന്ത് ചെയ്തു? ആ ട്രൂത്തിനെ അവർ റിജക്റ്റ് ചെയ്തു. അതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം. അങ്ങനെ ആ ട്രൂത്ത് അവര് റിജക്ട് ചെയ്തുകൊണ്ട് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വിശ്വാസ ത്യാഗികളായി മാറി. അതായത് ഇനിയും അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല. നിങ്ങൾ ഈ വേദഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യാംശങ്ങളെ 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് ദൈവത്തിനെ അത് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ദൈവത്തിന്റെ, ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം, 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഒരു 2 പ്രാവശ്യം ഞാൻ അതിന് ഇംഗ്ലീഷിലും മലയാളത്തിലും മെസ്സേജ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ സ്ഥാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന്റെ ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങൾ ഒറ്റ വാക്ക് ചിന്തിച്ചാൽ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ആ പാസ ആരെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ദേ കനോട്ട് ബി ബ്രോട്ട് ബാക്ക് അഗെയിൻ ടു റിപ്പന്റൻസ്. അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. ഒരു വിശ്വാസി പാപം ചെയ്താൽ അത് പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ടായാൽ അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് അപ്പോസ്തലനായ പത്രോസിന്റെ യഥാസ്ഥാപനം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഏത് വിശ്വാസിയെയും സംബന്ധിച്ച് വിശദ വേദപുസ്തകം വായിക്കുന്നത്. പക്ഷെ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ വിഭാഗത്തെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ 1-2 വാക്കുകൾ പ്രത്യേകം എടുത്തോർപ്പിക്കട്ടെ. മനഃപൂർവമായി പാപം ചെയ്താൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനഃപൂർവമായി പാപം ചെയ്താൽ, വിൽഫുള്ളി, അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹെക്കോസിയോസ് എന്ന് പറയുന്ന ഒരു ഹീബ്രു ഒരു എബ്രായ വാക്കാണ് ഹെക്കോസിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താല്പര്യപൂർവ്വം, വളരെ ആലോചിച്ച്, വളരെ നിഗൂഢമായി ചിന്തിച്ച്, അല്ലെങ്കിൽ വളരെ വൈകാരികമായ നിലയിൽ അതിനെ ആലോചിച്ച് ക്രമപ്പെടുത്തി ചിന്തിച്ച് തള്ളിക്കളയുക എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണ് അവർ പാപം ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വായിക്കുന്നു, അവരെ അങ്ങനെ പാപം ചെയ്താൽ ഇവിടെ അപ്പോസ്തലൻ പറയുക എന്ത് സംഭവിക്കും? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ
ദഹിപ്പിപ്പാൻ ഉള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ എന്നാണ് ആ ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്. ഇത് പറയുമ്പോൾ ഒന്നുരണ്ട് കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയേണ്ടത് അനിവാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് മനഃപൂർവ്വമായി ദൈവത്തിന്റെ രക്ഷയെ തൃണബലികണ്ഠിച്ച ആളുകളാണ്. ഈ അപ്പോസ്റ്റേറ്റുകൾ, അതായത് ഈ വിശ്വാസത്യാഗികൾ, അവര് വിശ്വാസത്യാഗികളായി സുവിശേഷത്തെ അവഗണിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അപ്പോസ്റ്റേറ്റ്സ് റിജക്ട് ദി ഫാദർ ഗോഡ്. അതായത് അപ്പോസ്റ്റേറ്റ് വിശ്വാസത്യാഗികൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ല രക്ഷയെ അവഗണിച്ചു കളഞ്ഞപ്പോൾ അവർ പിതാവായ ദൈവത്തെ അവർ നിരാകരിച്ചു കളഞ്ഞു. എങ്ങനെയാണെന്നറിയാവോ? അപ്പോസ്റ്റസി ഇൻവോൾവ്സ് ടോട്ടൽ റിജക്ഷൻ ഓഫ് ദി ഗോഡ് ഹെഡ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതായത് വിശ്വാസത്യാഗികൾ പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ തള്ളിക്കളയുന്നവരാണ്, നിരാകരിക്കുന്നവരാണ്. അവിടെ കർത്താവായ യേശു, അതായത് ഞാൻ ഇങ്ങനെ പറയാം, ഒരാള് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെട്ട പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം തന്നെ പറഞ്ഞ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ് കർത്താവ് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി എന്ന് പറയുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുമ്പോൾ ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, അതായത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇവിടെ പറയപ്പെടുന്ന വാക്ക്, അതായത് ദൈവപുത്രനെ ചവിട്ടി കളയുക, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. 29-ാം വാക്യം ദൈവപുത്രനെ ചവിട്ടി കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമത്തെ മല്ലപ്പം രൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോസ്റ്റസി ഇൻവോൾവ്സ് ദ റിജക്ഷൻ ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ഒരുപോലെ നിരാകരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഞാൻ ആ വിഷയം പറഞ്ഞു തരാം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം മാനവജാതിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയെ വിശ്വാസത്താൽ ഒരുവൻ അംഗീകരിക്കാതെ മനഃപൂർവ്വമായി അതിനെ തൃണബിൽ ഗണിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം നിത്യത മുതലേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ നമ്മൾ നിരാകരിക്കുക എന്നതിന്റെ അർത്ഥം. അതായത് പിതാവിനെ തന്നെ നിരാകരിക്കുക എന്നതിന്റെ അർത്ഥം. മാത്രമല്ല അങ്ങനെ ചെയ്തെങ്കിൽ പാപിയെ വിശ്വാസത്തിലേക്ക് ആനയിച്ച്, അതായത് അവനെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് ആനയിച്ച് ക്രൂശിന്റെ മഹിമ അവനെ കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ നിരാകരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ പറയാൻ വേണ്ടി പൗലോസ് ഉപയോഗിക്കുന്ന വാക്യതാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പരിഹസിക്കുക, അവനെ അപഹസിക്കുക, അവന്റെ ക്രൂശുഭരണത്തെ പ്രയോജനരഹിതമായ ഒരു പ്രവൃത്തിയായി കണക്കാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളെ വഴിയെ നടന്നു പോകുന്ന സമയത്ത് $1 ഒരു കോയിന് വഴിയെ കിടക്കുന്നു എന്ന് ചിന്തിക്കുക. വഴിയരികിൽ $1 കോയിൻ കിടക്കുന്നു, ആ കോയിൻ നിങ്ങൾ കണ്ടു. നിങ്ങൾ ആ കോയിൻ കണ്ടിട്ട് ഓ ഇതെന്താ ഒരു ഡോളറിന്റെ കോയിൻ, അത് ആർക്ക് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കാലുകൊണ്ട് തട്ടി അടുത്ത ആനയിലേക്ക് ഇട്ടേച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോളറിന്റെ വില ഇല്ലാതാകുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം, അത് ഡോളർ തന്നെയാണ്. ഒരു ഡോളറിന്റെ അതായത് 100 മൂല്യം തീരുമാനിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒന്നിനെ നിങ്ങൾ തൃണമലിച്ചു കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും പിന്നെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് രൂപിക്കുകയും, ചില ആളുകൾ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുവാൻ ഈ വേദഭാഗത്തെ ഉപയോഗിക്കുന്ന ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു പദപ്രയോഗമാത്. എന്നറിയാവോ, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ, അവിടെ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ എന്ന് പറയുന്നത് ഈ വിശ്വാസിയെ സംബന്ധിച്ചല്ല,
അത് യേശുക്രിസ്തുവിനെ കുറിച്ചാ. അതായത് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തരുവാൻ പിതാവായ ദൈവത്താൽ വിശുദ്ധീകരിച്ചായിരുന്നു. സാന്റിഫൈഡ് എന്ന വാക്കിന്റെ ടു പ്ലേസ് അപ്പാർട്ട് ഓർ ടു സെറ്റ് അപ്പാർട്ട് എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിച്ച് വേർതിരിച്ചത് എന്നാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നിത്യതയിലെ രക്ഷയുടെ ആലോചനാ സഭയിൽ, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ ആലോചനാ സഭയിൽ മുൻനിർണയം ചെയ്ത പ്രകാരം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. അതാണ് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്ന് പറയുന്നത്. ആ നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ, അവിടെ പ്രത്യേകം പറയുന്നുണ്ടാവുന്ന പിതാവ് ദൈവപുത്രനെ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ അവഗണിക്കുക എന്നാണ്. പിന്നെ ദൈവപുത്രനെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം നിരൂപിക്കുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ മലിനം നിരൂപിക്കുക എന്നതിനെയാണ്. പിന്നെ കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അപ്പോസ്റ്റേറ്റ്സ് ആർ റിജക്ടിങ് ബോത്ത് ദി ഫാദർ, സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 17:19 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അത് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിമിത്തം നീ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിയപ്പെടുവാൻ പോകുന്ന രക്തത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം മുൻകണ്ടവർ നിമിത്തം, അവർ നിമിത്തം, അതായത് ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ദൈവം അറിഞ്ഞിരിക്കുന്ന ഇവർ നിമിത്തം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാനുള്ളവർ നിമിത്തം നീ എന്ത് ചെയ്യണം, എന്നെ വിശുദ്ധീകരിക്കണമേ എന്നാണ് ആ ഭാഗത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ബൈ ട്രാംബ്ലിങ് അണ്ടർ ദ ഫൂട്ട് ദ സൺ ഓഫ് ഗോഡ് ഹി റിജക്ട്സ് ഗോഡ് ദ ഫാദർ. അതായത് ഈ ദൈവത്തിനെ ചവിട്ടിക്കളയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവനെ നിന്ദിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പിതാവായ ദൈവത്തെ റിജക്ട് ചെയ്യുന്നു. ബൈ റിഗാർഡിങ് ദ ബ്ലഡ് ഓഫ് ദ കവനന്റ് ആസ് അൺക്ലീൻ. അതായത് ദൈവം വിശുദ്ധീകരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കിയാൽ പുത്രനായ യേശു ക്രിസ്തുവിനെ നിരാകരിക്കുന്നു. Then he rejects the Son. By insulting the gentle, gracious leading of the Spirit, he rejects the Holy Spirit. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉദ്ദീപിപ്പിച്ച്, അല്ലെങ്കിൽ പ്രകാശിപ്പിച്ച് കർത്താവിന്റെ ക്രൂശിങ്ങിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുവാൻ പ്രയത്നം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ആത്മാവിനെ നിരാകരിക്കിയാൽ പരിശുദ്ധാത്മാവിനും വിരോധമായി അവർ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ചെയ്ത ഈ യഹൂദന്മാർ, അതായത് എബ്രായ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ പേരും യഹൂദന്മാരാണ്. ഇങ്ങനെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ദൈവപുത്രനെ ഇന്റൻഷനലി ചവിട്ടിക്കളയുകയും, അതായത് നിന്ദിക്കുകയും പിതാവായ ദൈവത്തെ നിരാകരിക്കുകയും ചെയ്ത ഈ ജനം വഴുതി വീണത് അതിഭയാനകമായിരുന്ന ശിക്ഷാവിധിയിലേക്കാണ്, അല്ലെങ്കിൽ ന്യായവിധിയിലേക്കാണ്. അതാണ് 26-ാം വാക്യത്തിൽ പറയുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാൻ ഉള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെയുള്ള വാക്യാംശങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, അല്ലെങ്കിൽ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരായ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ആരെങ്കിലും തങ്ങളുടെ ശിഷ്ടമുള്ള ആയുസ്സിൽ, അതായത് ഒരുവൻ വീണ്ടും ജനം പ്രാപിച്ചതിന് ശേഷം തന്റെ ശിഷ്ടമുള്ള ആയുസ്സിൽ ഏതെങ്കിലും നിലയിൽ പാപം ചെയ്തു പോയാൽ, അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ അവനെ അതിഭയങ്കരമായ ന്യായവിധിക്കായും ദൈവത്തിന്റെ ക്രോധാഗ്നിക്കായും ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വാക്യവും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. അതുകൊണ്ട് എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 4-6 വരെയുള്ള വാക്യങ്ങളും 10-ാം അധ്യായത്തിന്റെ 26-31 വരെയുള്ള വാക്യങ്ങളും അനിവാര്യമായും വിശ്വാസ ത്യാഗികളായ ആളുകൾ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ വിശിഷ്ടമാകുന്ന രക്ഷാപദ്ധതിയെ ഭൗതിക മണ്ഡലത്തിൽ വളരെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ മനഃപൂർവ്വമായി തൃണവൽ ഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ രക്ഷ വേണ്ട, ഈ രക്ഷയുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ പോകുന്ന വിശ്വാസ ത്യാഗികളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്, വിശ്വാസികളെ കുറിച്ച് അല്ല എന്ന്
വളരെ വ്യക്തമായി ഞാനിവിടെ പ്രസ്താവിക്കട്ടെ. ഈ വാക്യാംശം നമ്മുടെ ജീവിതം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ സ്വതന്ത്രമായ വേദഭാഗം വ്യാഖ്യാനിക്കുക, സ്വതന്ത്രമായ ആ ഭാഗം പഠിക്കുക, അപ്പോൾ അതിന്റെ അർത്ഥം ശരിയായ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആകയാൽ ഈ വേദഭാഗം തുടർന്നും നിങ്ങളുടെ വിചിന്തനത്തിന് വിഷീഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 10:26 വാക്യത്തിൽ പറയപ്പെടുന്ന സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിക്കായും അതുപോലെ എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിക്കായും വേർതിരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികൾ അല്ല. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയുള്ള പാപങ്ങൾ സംഭവിച്ചു പോയാൽ യോഹന്നാൻ അതിനുള്ള പരിഹാരം തന്റെ 1:2 പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇനി ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവനുമായിട്ടത്രേ നമുക്ക് കാര്യം ഉള്ളത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സർവതാ പക്ഷപാതം ചെയ്യുവാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സർവതാ പക്ഷപാതം ചെയ്യുവാൻ പിതാവിന്റെ വലതുഭാഗത്തേക്ക് എഴുന്നള്ളി അവിടെ ആരൂഢനായിരിക്കുന്ന അതിശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവായ യേശു. വിശ്വാസി ജീവിക്കുന്നത് ജഡത്തിലാണ്. ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് വിധേയപ്പെട്ട് വാക്കുകൾ കൊണ്ടോ സംഭാഷണം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മനോഭാവം കൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ ഒക്കെ പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളും. നാം ഒക്കെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. ആരും നമ്മൾ തന്നെ പെർഫെക്റ്റ് അല്ല. അതായത് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നിരൂപണത്തിലും വീക്ഷണത്തിലും ഒക്കെ തെറ്റിപ്പറ്റിപ്പോകാൻ പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. അങ്ങനെ സംഭവിച്ചു പോയാൽ ആ സംഭവിച്ചു പോയതിനെ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി നാം ഹൃദയത്തിന്റെ അനുതാപത്തോടെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവരായി നിരന്തരമായി നിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് എന്നെ കേട്ട ബഹുമാന്യ ശ്രോതാക്കളെ, ഞാൻ ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ വേദഭാഗം വിശ്വാസ ത്യാഗികളെ കുറിച്ചാണ്, വിശ്വാസികളെ കുറിച്ചല്ല. വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നവർ. വിശ്വാസ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ആ നിലയിൽ തെറ്റായത് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വചനത്തെ വചനമായി വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നിങ്ങൾക്കേവർക്കും കൃപാ സമൃദ്ധിയായി സ്വർഗത്തിൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദിയെ അർപ്പിച്ചും ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുന്നു. ശരീരസുഖം ഇല്ല എങ്കിലും ഇത്രയും സമയം സംസാരിപ്പാൻ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മൗത്തമുള്ള സുശ്രൂഷയിൽ എളിയ സഹോദരൻ സുശേഷൻ ടൈറ്റസ് ഇടയാർമുള്ള